السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله، أما بعد، قال رسول الله صلى الله عليه وسلم: من عير مؤمنا بفاحشة فهو كفاعلها وكان حقا على الله أن يوقعه فيها، ومن عير مؤمنا بجريمة لم يخرج من الدنيا حتى يرتكبها ويفتضح بها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അയ്യറ മുഅ്മിനൻ, ഒരു സത്യവിശ്വാസിയെ ആരെങ്കിലും അപമാനിച്ചാൽ, ബിഫാഹിഷത്തിൻ, ഒരു തിന്മ കൊണ്ട് അപമാനിച്ചാൽ, ഫഹുവ കഫാഇലിഹ, ഈ അപമാനിക്കുന്നവൻ ആ തിന്മയെ പ്രവർത്തിക്കുന്നവനെ പോലെ തന്നെയാണ്, സമാനമായ ശിക്ഷ അവന് ലഭിക്കും, ആ തിന്മയോട് സമാനമായ ശിക്ഷ അവന് ലഭിക്കും. وكان حقا على الله ان يوقعه فيها اتنميل അവനെ അകപ്പെടുത്തൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ومن عير مؤمنا بجريمه, ഒരു കുറ്റകരമായ കാര്യം കൊണ്ട് ഒരു സത്യവിശ്വാസിയെ ആരെങ്കിലും അപമാനിച്ചു ആരോപിച്ചു, എന്നാൽ لم يخرج من الدنيا حتى يرتقبها, ആ തെറ്റിനെ അവൻ പ്രവർത്തിക്കാതെ ദുനിയാവിൽ നിന്ന് അവൻ പുറപ്പെടുകയില്ല, വയഫ്തലിഹ ബിഹ, ആ തെറ്റുകൊണ്ട് അവനെ വഷളാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ അവനെതിരെ ഒരു തെറ്റായ കാര്യം, ആരെങ്കിലും കുറ്റകരമായ കാര്യം അവനെതിരെ ആരോപണമുന്നയിച്ച് അപമാനിച്ചാൽ, ആ അപമാനിച്ച വ്യക്തി ആ തെറ്റ് ചെയ്യാതെ, കുറ്റം ചെയ്യാതെ, അതുമൂലം അവൻ വഷളാവാതെ ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. ആകത്തു.